തിരുവനന്തപുരത്തൊന്ന് മാനസ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചൂടിൻ്റെയും കടലിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ പറയാനായിട്ട് മാനസ തിരുവനന്തപുരത്ത് ചൂടിന് ഒരു കുറവുമില്ല നല്ല ചൂട് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഈ അഞ്ചുതെങ്ങലൊക്കെ ഇന്നലെ ചെറിയ തോതിൽ തിരമാല കൂടുതലായി കരയിലേക്ക് കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തരീക്ഷ താപനില തിരുവനന്തപുരം ജില്ലയിൽ കുറവാണെങ്കിൽ കൂടിയും ചൂടിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത കാരണം കഴിഞ്ഞ ദിവസവും ഉഷ്ണതരംഗ സാധ്യതയിൽ നിന്നും മാറി അത് ഉയർന്ന താപനില മുന്നറിയിപ്പിലേക്ക് പോയിരിക്കുകയാണ് ചെറിയൊരു ആശ്വാസമാണ് കേരളത്തിന് ഈയൊരു മുന്നറിയിപ്പിലൂടെ ലഭിച്ചതെങ്കിലും ഈ ഒരു അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറയുന്നതിൽ തീരെ കുറവില്ല എന്ന് തന്നെയാണ് എല്ലായിടത്തും നിന്നും വരുന്ന പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത എടുത്തുമാറ്റി എന്ന് തന്നെ പിൻവലിച്ചു എന്ന് തന്നെ പറഞ്ഞു കാരണം നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലുള്ള സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലായിരുന്നു നാൽപ്പത് ഡിഗ്രി അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായി പാലക്കാട് കോഴിക്കോട് അതോടൊപ്പം തന്നെ കൊല്ലം തൃശൂർ ജില്ലകളിലായിരുന്നു അത്തരത്തിൽ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടെയൊക്കെയും നാൽപ്പത് ഡിഗ്രിക്ക് താഴെയാകുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിനെ തുടർന്ന് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ജില്ല അതോടൊപ്പം തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയും കോഴിക്കോട് ജില്ല നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഉയർന്ന താപനില റിപ്പോർട്ട് മുന്നറിയിപ്പിൽ ഇടം പിടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുന്നോടിയായി കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിലായിരുന്നു ഉഷ്ണതരംഗ സാധ്യത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിന് പിന്നാലെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കോഴിക്കോട് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ ഉഷ്ണതരംഗ സാധ്യതയിലേക്ക് പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് അതൊക്കെയും വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് കാരണം ഇനിയും മറ്റു ജില്ലകൾ കൂടി ഉഷ്ണതരംഗ സാധ്യതയിലേക്ക് പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യങ്ങളിലൊക്കെയും കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിൽ നേരിയ ഒരു ആശ്വാസമായി ഈ ഒരു പുതിയ അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതി പ്രതിഭാസം എന്നുള്ളത് കള്ളക്കടൽ പ്രതിഭാസം കഴിഞ്ഞ ദിവസം രാവിലെ പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റെഡ് അലേർട്ടായിരുന്നു കേരള തമിഴ്നാട് തീരങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓറഞ്ച് അലേർട്ടിലേക്ക് പോയി എങ്കിൽ കൂടിയും അതീവ ജാഗ്രത പുലർത്തണം തീരപ്രദേശത്തുള്ളവർ രാത്രി കാലങ്ങളിൽ തീരദേ തീരത്ത് പോക പോയി കിടക്കാനോ അല്ലെങ്കിൽ രാത്രി കാലത്ത് എട്ട് മണിക്ക് ശേഷം മത്സ്യബന്ധനത്തിന് ഇറങ്ങാനോ പാടില്ല ചെറുവള്ളങ്ങളും യാനങ്ങളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശം ൊക്കെയും ജാഗ്രതാ നിർദ്ദേശങ്ങളായി പുറപ്പെടുവിച്ചിരുന്നു അതൊക്കെയും പാലിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ തീരപ്രദേശത്ത് പോയി അപ്പോഴും കണ്ടത് മത്സ്യബന്ധന യാനങ്ങളൊക്കെയും കെട്ടിയിട്ട് സൂക്ഷിക്കുകയാണ് കടലിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നായിരുന്നു അവിടെ നിന്നും ലഭിച്ച പ്രതികരണം പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അഞ്ചു തെങ്ങ് ഭാഗങ്ങളിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ കുറച്ചു നേരം മാത്രമായിരുന്നു അത്തരത്തിൽ ആ ഒരു പ്രതിഭാസം നിലനിന്നിരുന്നത് എങ്കിൽ കൂടിയും മൂന്ന് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി വന്നു ും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടാണ് തീരപ്രദേശത്തുള്ളവരൊക്കെയും ജീവിക്കുന്നത് അതുമാത്രമല്ല എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഉണ്ട് എന്ന് അറിയിച്ചു അതോടൊപ്പം തന്നെയാണ് മനസ്സ്യക്താണ് കാര്യങ്ങൾ വ്യക്തമാണ് അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ചൂട് പൊതുവെ കൂടുതലാണ് സംസ്ഥാനത്ത് ഉടനീളം ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നു ഇന്നും അതിന് മാറ്റം ഉണ്ടാകില്ല എന്നാണ് പൊതുവായ കാലാവസ്ഥ മുന്നറിയിപ്പിൽ പറയുന്നത് ചിലയിടങ്ങളിൽ ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കടൽ തീരങ്ങളിൽ ഒപ്പം തന്നെ കടൽ തീരങ്ങളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയും ചെയ്യുന്നുണ്ട് രാത്രി പതിനൊന്നര വരെയാണ് ആ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് മാനസ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്